പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിൻ്റെ കുറച്ച് നോയ്സ് ആൻഡ് സൈസ് സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ക്ഷമിക്കുക. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 3 weeks മുമ്പാണ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. റിയൽമിയുടെ 6 Pro എന്ന് പറഞ്ഞൊരു മോഡൽ പൊട്ടിത്തെറിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് റീസൺസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് നോക്കി. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താണെന്നൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിന് മുമ്പ് ഏകദേശം സാംസങ്ങിൻ്റെ നോട്ട്സ് സീരീസിലെ നോട്ട്സ് അവനാണ് തോന്നുന്നു, ഏകദേശം ഒരു ബാച്ച് തന്നെ കമ്പനി സാംസങ് റിട്ടേൺ ചെയ്യണ്ടായി, അതായത് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കണ്ടായി. അതുപോലെ ഇതിന് പറഞ്ഞാൽ ഐഫോൺ അടക്കം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്പോൾ അത് ഏത് ബ്രാൻഡിൻ്റെ ഫോണാണെങ്കിലും ഇത് സംഭവിക്കാം. കൂടുതലും വരുന്നത് മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫോൺ നമ്മൾ മേടിച്ച് ഏകദേശം ഒരു വൺ മന്ത് 2 months യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡിഫെക്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇതിപ്പോൾ ആ പയ്യൻ്റെ കയ്യിൽ പൊട്ടിത്തെറിച്ചെന്ന് പറയുന്ന മോഡൽ ഏകദേശം 2.5 വർഷമായിട്ട് യൂസ് ചെയ്ത ഫോണാണ്, എന്നിട്ടാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റ് അപ്ഡേറ്റ് അല്ല. കൂടുതലും അങ്ങനെ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ഓവർ ചാർജിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ സംഭവം കംപ്ലൈൻറ്റ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചാർജ് കണക്ട് ചെയ്തുകൊണ്ട് പബ്ജി കളിക്കുക, അല്ലെങ്കിൽ ഗെയിം കളിക്കുക, വീഡിയോ കളിക്കുക, വീഡിയോ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെ എന്ത് ആക്ടിവിറ്റി ആണല്ലോ. മൊബൈലിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓൺ ആക്കിയിട്ടിട്ട് ചാർജ് കണക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി ബാക്കപ്പ് കമ്മിയാവും. അപ്പോൾ നോർമൽ ഐഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കമ്മിയാവും. അപ്പോൾ എല്ലാവരും അറിയുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഈ ബാറ്ററി നമ്മൾ ചാർജ് കണക്ട് ചെയ്തിട്ട് ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആ ബാറ്ററിയുടെ പ്രൊസസ്സറിന് നമ്മളൊരു പ്രഷറിലോട്ട് ചേഞ്ച് ആക്കാണ്. നമ്മൾ ബാറ്ററി ചാർജ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഒരിക്കലും ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ ബ്ലൂടൂത്ത് പോലെയും ഓൺ ആവാൻ പാടില്ല എന്നാണ് ജസ്റ്റ് ശരിക്കുള്ളത്. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വേറൊരു അവിടെ വർക്കിംഗ് നടക്കുമ്പോൾ നോർമലായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടോർച്ച്, അത് നമ്മളിപ്പോൾ നോർമലി ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല റീചാർജിബിൾ. ആ ഒരു സാധനം നമ്മൾ ചാർജ് കണക്ട് ചെയ്തുകൊണ്ട് ടോർച്ച് ചാർജ് ചെയ്യാൻ നോക്കിക്കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ലൈറ്റ് ഡിം ആയി പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളായാലും എന്താണെങ്കിലും, അതിൽ ഒരുപാട് കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, ICs അങ്ങനെ പല സംഭവങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു ബോർഡ് രൂപ മൊബൈലിൻ്റെ ഉള്ളിൽ ഒരു മദർ ബോർഡ് ക്രിയേറ്റ് ആവുന്നത്. ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളുണ്ട്. അത് ഈ ചാർജ് കണക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ പർപ്പസ് ഒരേ ടൈമിൽ അത് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് പ്രശ്നം വരും, അത് ബാറ്ററിക്ക് ഇഷ്യൂ വരും, ബോർഡിന് ഇഷ്യൂ വരും, നമ്മുടെ മൊബൈലിൽ പല കംപ്ലൈൻസും. ഇപ്പോൾ ബാറ്ററി തന്നെ കംപ്ലൈൻ്റ് ആവണമെന്നില്ല, പല കംപ്ലൈൻസും ഈ ഒരു ഇഷ്യൂ കൊണ്ട് വരും. ചാർജ് മെയിൻ അതാണ് വരുന്നത്. പിന്നെ നമ്മൾ ഓവർ യൂസിങ് അതിപ്പോൾ ഏത് ഫോണാണെങ്കിലും ഓവർ യൂസിങ് എല്ലാത്തിനും ഒരു അതിൻ്റേതായ ലിമിറ്റുണ്ട്. 24 hours ഇപ്പോൾ ഇങ്ങനെ നല്ല യൂസ് ചെയ്യുന്ന നോർമലായിട്ട് ഇപ്പോൾ ചാർജ് കണക്ട് ചെയ്ത് ചാർജ് ഫുൾ 100% ആയി കഴിഞ്ഞ് വീണ്ടും യൂസ് ചെയ്യുക, വീണ്ടും 100% ആയി ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഞാൻ നോർമൽ യൂസ് എന്നല്ല പറയുന്നത്, ഓവർ യൂസിങ് എന്ന് പറഞ്ഞാൽ 24 hours ഫോൺ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതിനൊരു എന്ത് സാധനത്തിനാണെങ്കിലും ഈവൻ എന്ത് ഇതാണെങ്കിലും അതിനൊരു റെസ്റ്റ് വേണം. ഇതിങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ആയാലും കംപ്ലൈൻറ്റ് വരും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലൈമറ്റ് ഏറ്റവും പങ്കു വഹിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇപ്പോഴുള്ള UAE-യിലാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് അല്ല നാട്ടിലെ ക്ലൈമറ്റ്, രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫോണ് ഹീറ്റോ സ്വാഭാവികമായിട്ടും ബാറ്ററി കംപ്ലൈൻറ്റോ. ഇപ്പോൾ നോർമലി പല ഫോണിനും കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 12 layer 15 layer എന്ന് പറഞ്ഞാൽ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോണിൽ എങ്ങനെ കൂളിംഗ് സിസ്റ്റം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്, നമ്മളൊരു കമ്പ്യൂട്ടർ എങ്ങനെയാണോ അതേ പർപ്പസ് തന്നെയാണ് നമുക്ക് മൊബൈലിൽ തരുന്നത്. അപ്പോൾ എന്തായാലും കൂളിംഗ് സിസ്റ്റം കൂടി ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് വന്നേ പറ്റൂ, അത് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും ഈ പറഞ്ഞ ഈ പ്രൊസസ്സറായാലും അതുപോലെ ICs എന്ത് സംഭവമാണെങ്കിലും അത് ഹീറ്റ് ആകുമ്പോൾ അത് കൂളാവണമെങ്കിൽ കൂളിംഗ് സിസ്റ്റം വന്നേ പറ്റും. ഇപ്പോൾ ഐഫോണിലെല്ലാം മറ്റ് വയർലെസ് ചാർജിങ്ങിൽ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഇതന്നെയാണ് അതിൻ്റെ പർപ്പസ് മെയിൻ. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എന്ത് സാധനത്തിനാണെങ്കിലും, ഇലക്ട്രോണിക് എന്നല്ല, എന്ത് സാധനത്തിന് മെയിൻ, ഇപ്പോൾ എക്സാം നമ്മൾ സംസാരിക്കുന്ന ഇലക്ട്രോണിക്കിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് എന്ത് സാധനമാണെങ്കിലും ഇലക്ട്രോണിക് ആണെങ്കിൽ അതിൽ ഒരു എക്സ്പൈറി ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവൻ നമ്മളൊരു ഫോൺ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു കയറുന്ന ഒരു ഫോൺ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്കത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം 1 year വാറണ്ടി ആയിരിക്കും തരും. അപ്പോൾ അതിൽ വേറെ ഇലക്ട്രോണിക് സാധനം, ഒരു ട്രിമ്മർ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് കമ്പനി തരുന്ന 2 year 1 year വാറണ്ടിയാണ് തരുന്നത്. ആ എക്സ്പൈറി ഡേറ്റ്, ഈ സാധനത്തിൻ്റെ ഡിവൈസിൻ്റെ എക്സ്പൈറി ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ കാലാവധിയാണ്. ഒരു ഫോണിന് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ 2 വർഷം 2.5 വർഷമാണ്. അതിനപ്പുറത്തൊരു ഫോൺ പിന്നെയും ബാറ്ററി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ പറഞ്ഞ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത്. അത് മാക്സിമം 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോൺ മാറ്റിയിട്ട് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ നോർമൽ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയില്ല, മറ്റേ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം, അത് നമ്മളിപ്പോൾ ഒരു ഫോൺ ഐഫോൺ എടുത്ത് ഒരു 1 year കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 80%, ചിലത് അങ്ങനെയും അത്രയും കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് ഒരു 90% അബോ ഉണ്ടാവും, അല്ലെങ്കിൽ 80%, 70%. ഇപ്പോൾ എൻ്റെ ഫോൺ ഇപ്പോൾ ഏകദേശം 86% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു യൂസിങ്ങിന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്ത് സാധനം നമ്മൾ യൂസ്, നമ്മളെ ഒരു ശ്രദ്ധ, നമ്മളൊരു സംഭവം അനുസരിച്ചിരിക്കും. ഐഫോണിൻ്റെയൊക്കെ മാക്സിമം ഒരു 70 അല്ലെങ്കിൽ ഒരു 60% ആയി കഴിഞ്ഞാൽ ബാറ്ററി മാക്സിമം മാറ്റാതിരിക്കുക, ഫോൺ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതെല്ലാം നമുക്ക് അതിന് പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് മാത്രം അയക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തോക്കുക, നല്ല ഒറിജിനൽ ബാറ്ററി തന്നെ ഇടുക. നമ്മളിപ്പോൾ ചിലപ്പോൾ ആ ടൈമിൽ ഒരു 10 രൂപ ലാഭം നോക്കിയിട്ട് എന്താക്കും, കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി നമ്മൾ നോക്കും. ഒരു ഒറിജിനൽ ബാറ്ററിക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നാട്ടിലത്തെ റേറ്റാണ് പറയുന്നത്, ഒരു 1000 രൂപയാണെന്ന് വെക്കി. നമ്മളെന്താക്കും, ഒറിജിനൽ ബാറ്ററിക്ക് 1000 രൂപയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറയുന്നത്, 1000 രൂപയാണ് നാട്ടിൽ ഒറിജിനൽ ബാറ്ററിക്ക് അതിൻ്റെ ഐഫോൺ കേരളമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ പോയി അന്വേഷിക്കും 1000 രൂപയെന്ന് പറയും. ജസ്റ്റ് നമ്മൾ പുറത്തൊരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് റേറ്റ് എത്രയാണ് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇത് ഒറിജിനൽ ബാറ്ററിയാണ്, ഇതിനെ എനിക്ക് വരുന്നത് 700 രൂപ തന്നാൽ മതി, ഞാൻ ഇത് മാറ്റിത്തരാം, എനിക്ക് 3 months വാറണ്ടി തരാം, അല്ലെങ്കിൽ 6 months പോട്ടെ, 1 വർഷത്തിന് വാറണ്ടി തരാം. നമ്മളെന്താക്കും, ഈ 1000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് 700 രൂപയ്ക്ക് ബാറ്ററി എടുത്തിട്ട്
അതിന് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വാറണ്ടിയും മേടിച്ചിട്ട് പോരും. പക്ഷേങ്കിൽ നമുക്ക് അവിടെ ലാഭം മാത്രമല്ല നഷ്ടമൊന്നും വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ നല്ല ഒറിജിനൽ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന മൊബൈൽ ഷോപ്പും ഉണ്ട്. ഞാനത് ഞാനിപ്പോൾ മൊബൈലിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. ഒറിജിനൽ ബാറ്ററി കിട്ടുന്ന മൊബൈൽ ഷോപ്പും ഉണ്ട്. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ സർവീസ് ചെയ്യുന്ന അത് നമ്മളായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ അവരിപ്പോൾ ഒരു ഒറിജിനൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആൻസർ ഒരു മിനിറ്റ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആൻസർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ടോ, ഇത് ഐഫോണിൻ്റെ 11 സീരീസിനൊക്കെ വന്ന സി ടൈപ്പ് അഡാപ്റ്ററാണ്, 20 വോൾട്ടിൻ്റെ കാണുന്നുണ്ടോ. ഓക്കെ, ഇത് ഒറിജിനൽ അഡാപ്റ്ററാണ്, ആപ്ലിക്കാറിന് ഡയറക്റ്റ് വരുന്ന ആ സാധനം തന്നെയാണ്. ഇത് അതിൻ്റെ കോപ്പിയാണ്. എന്തിനാണ് ഡിഫറൻസ് ഉണ്ടോ? സെയിം പാക്കിങ്, സെയിം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് സീൽഡ് പാക്കാണ് ഓപ്പൺ ആക്കിയത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്താലും സെയിം തന്നെയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇത് സെയിം ആയിരിക്കും. പക്ഷേ വർക്കിംഗ് വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബാറ്ററി മാറ്റിയിടുമ്പോഴും ഇപ്പോൾ ഒരു 10 രൂപ ലാഭം നോക്കി ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് നമ്മുടെ ഫോണിന് അതിൻ്റെ ലൈഫ് നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏത് ഡിവൈസ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി എല്ലാ സാധനങ്ങളും തരുന്നത് വാറണ്ടിയാണ്. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി കിട്ടുന്നത് നമ്മൾ ഈ ഡ്രിമ്മർ പോലത്തെ സാധനങ്ങളാണ്. മൊബൈലിൻ്റെ എല്ലാ ഫോണിനും ഏത് ഡിവൈസ് ആണെങ്കിലും ഇപ്പോൾ ന്യൂ പറഞ്ഞ ന്യൂ സാംസങ്ങിൻ്റെ ഫോൾഡ് 3 അത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഐഫോൺ അടക്കം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈസിൻ്റെ ബ്രാൻഡ് നോക്കിയിട്ടല്ല, അതൊരു ഡിഫക്റ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് തന്നെ തലതിരി നമുക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ യൂസിങ് കുറച്ച് ഇതാക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് ലാഭം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് നഷ്ടം തന്നെയായിരിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയ്ക്കുള്ളൂ. എന്തായാലും അസ്സലാം, അടുത്ത വീഡിയോയിൽ കാണാം.